ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിശദമായ അന്വേഷണത്തിനാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നതെന്ന് DIG ആർ നിശാന്തിനിയുടെ ഉത്തരവിൽ പറയുന്നു. DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. പ്രതികളായ ചാത്തന്നൂർ, മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ, KR പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ P അനുപമ എന്നിവരെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെടാൻ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് കാണിച്ചാണ് അപേക്ഷ. മോചനദ്രവ്യത്തിനായി കുട്ടിയെ കാറിൽ കടത്തിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചെന്നാരോപിച്ച് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഡോക്ടർ വന്ദനാദാസിനെ താലൂക്ക് ആശുപത്രിയിൽ കുത്തി കൊലപ്പെടുത്തിയ കേസും DYSP MM ജോസിന്റെ സംഘമാണ് അന്വേഷിച്ചത്. അന്ന് 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. കൂടുതൽ ആഴത്തിൽ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം ലഭിച്ചതോടെ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം വിപുലമാകുമെന്നാണ് പ്രതീക്ഷ. കേസുമായി ബന്ധമുള്ള കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങാൻ സാധ്യതയേറി. പിടിയിലായ 3 പ്രതികളെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ADGP MR അജിത് കുമാർ കേസിൽ പ്രതികളെല്ലാം പിടിയിലാണെന്നാണ് വെളിപ്പെടുത്തിയത്. ഇതിനെതിരെ സംശയങ്ങൾ വ്യാപകമായി ഉയർന്നതോടെ പോലീസ് പ്രതിരോധത്തിലാണ്. കോടികൾ ആസ്തിയുള്ള കുടുംബം 10 ലക്ഷം രൂപയ്ക്കായി സാധാരണ കുടുംബത്തിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന പോലീസ് കണ്ടെത്തലിൽ സംശയങ്ങൾ ഏറെയാണ്. കൂടുതൽ പ്രതികൾ ഉണ്ടാകാനിടയുണ്ടെന്നാണ് സംശയം.